യുഡിഎഫ് ഒക്ടോബർ 18 ന് നടത്തുന്ന സെക്രട്ടറിയേറ്റ് ഉപരോധത്തോട് അനുബന്ധിച്ച് യുഡിഎഫ് കരുമാലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിഎ അബ്ദുൽ മുത്തലിബ് ഉദ്ഘാടനം നിർവഹിച്ചു. 18-ാം തീയതി നടക്കുന്ന യുഡിഎഫിന്റെ സെക്രട്ടറിയേറ്റ് ഉപരോധത്തോടനുബന്ധിച്ച് യുഡിഎഫ് കരുമാലൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിഎ അബ്ദുൽ മുത്തലിബ് നിർവഹിച്ചു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ അന്നു മുതൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും നാം ഓരോ ദിവസവും അത് കൂടിക്കൂടി വരികയാണ്. പിണറായി രണ്ടാമത് അധികാരത്തിലേറി ജനങ്ങളെ ആദ്യം അഭിസംബോധന ചെയ്തപ്പോൾ കേരളത്തിലെ ജനങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, വരാനിരിക്കുന്ന നാളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ ഭദ്രമായിരിക്കും. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷണവും ഞങ്ങളുടെ കയ്യിലായിരിക്കും. അദ്ദേഹം എടുത്തു പറഞ്ഞത്, ഇനിയുള്ള 5 വർഷക്കാലം കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് തൊഴിലില്ലായ്മ കൊണ്ട് യുവജനങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരില്ല. സമാധാനപൂർണമായ ഒരു രാജ്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ജനങ്ങളോട് ഉറപ്പു നൽകുന്നത് എന്നാണ്. മണ്ഡലം ചെയർമാൻ എ എം അലി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി എ അബ്ദുൽ ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഈ കഴിഞ്ഞ 2023 മാർച്ച് 31 വരെയുള്ള കണക്ക് എന്ന് പറഞ്ഞാൽ 6 പതിറ്റാണ്ട് കാലം ഇവിടെ വ്യത്യസ്തമായ ഗവൺമെന്റുകൾ, യുഡിഎഫിന്റെയും എൽഡിഎഫിന്റെയും കമ്മ്യൂണിസ്റ്റും സപ്തകക്ഷിയും എല്ലാ മന്ത്രിസഭകളും വരുത്തിയ കടം 6 പതിറ്റാണ്ട് കൊണ്ട് 1.5 ലക്ഷം കോടിയാണെങ്കിൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് 2.5 ലക്ഷം കോടി പൊതുകടമാണ് പിണറായി വിജയൻ വരുത്തി വെച്ചിട്ടുള്ളത്. ഇന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ന് പലർക്കും ശമ്പളം കിട്ടാനുണ്ട്. ഇനിയും ഈ മാസവും കൂടി എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കും. അടുത്ത മാസം മുതൽ KSRTC പോലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഗവൺമെന്റ് മാറി. ഇവിടെ ആകെ നേട്ടം കൊയ്തിട്ടുള്ളത് കുറെ ആളുകൾ മാത്രമുള്ളൂ. പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളുടെ ഭാര്യമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ ഭാര്യമാർ, ലോക്കൽ സെക്രട്ടറിമാർ, അവരുടെ ഭാര്യമാർ, അങ്ങനെയുള്ള കുറെ ആളുകൾക്ക് മാത്രമായി ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കുകയാണ്. ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്, വർദ്ധിപ്പിക്കുന്നു. നമുക്കറിയാം യുഡിഎഫിന്റെ ഭരണകാലത്ത് വളരെ ദീർഘകാല കരാറുകൾ വിവിധ കമ്പനികളുമായി നമ്മൾ ഏർപ്പെടുകയും തുച്ഛമായ വിലയിൽ വൈദ്യുതി ലഭിക്കുകയും അത് നിർലോഭമായി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ യാതൊരു കാരണവും കൂടാതെ നിസ്സാരമായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മുടെ ആ ദീർഘകാല കരാറുകൾ റദ്ദാക്കുകയും അതിനോടനുബന്ധിച്ച് നമുക്ക് വൈദ്യുതി ലഭിക്കാത്ത അവസ്ഥ വരികയും വൈദ്യുതി ലഭിക്കുകയാണെങ്കിൽ തന്നെ തീപിടിച്ച വില നൽകേണ്ട ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. ഇതിന്റെ എല്ലാം ദുരിതം പേറുന്നത് നമ്മളാണ് എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല യുഡിഎഫ് ഏറ്റവും ഉയർത്തിക്കാണിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല നമ്മൾ ഏറ്റവും മികച്ചു നിന്നിരുന്ന ഒരു മേഖലയാണ്. ആ മേഖലയെ ഇന്ന് തച്ചുടച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. യാതൊരുവിധ യൂണിവേഴ്സിറ്റികളിൽ നമുക്കറിയാം ഏറ്റവും ഉയർന്നിരുന്ന യൂണിവേഴ്സിറ്റികളുടെ നിലവാരം ഇന്ന് ഏറ്റവും താഴെത്തട്ടിലെത്തി നിൽക്കുന്നു. കാരണം സ്വജനപക്ഷപാതം, യാതൊരു മാനദണ്ഡവും കൂടാതെ VC മാര് മുതൽ താഴേക്കുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും നിയമിക്കുന്ന ഒരു നടപടി ഇടതുപക്ഷ സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ VCയെ സുപ്രീംകോടതി അയോഗ്യനാക്കി പുറത്താക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് 8 യൂണിവേഴ്സിറ്റികളുടെയും VC മാർക്കെതിരെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KR നന്ദകുമാർ, മണ്ഡലം കൺവീനർ VA മുഹമ്മദ് അഷ്റഫ്, ബ്ലോക്ക് ഭാരവാഹികളായ അബൂബക്കർ മാസ്റ്റർ, TA നവാസ്, KV ദാമോദരൻ പിള്ള, PS സക്കീർ, റഷീദ് കൊടിയൻ, അഡ്വക്കേറ്റ് സിയാവുദ്ദീൻ, ഫ്രാൻസിസ് പഞ്ഞിക്കാരൻ, VI കരീം, ബിജു, KM ജാഫർ, TA മുജീബ്, ബിന്ദു ഗോപി, VA അബ്ദുള്ള, VP അനിൽകുമാർ, EM അബ്ദുൾ സലാം, GV പോൾസൺ, KM ലൈജു, നദീറ ബീരൻ, സൂസൻ വർഗീസ്, വിജി രഘുനാഥ്, സ്വാമി ഫ്രാൻസിസ്, സാറ റഹീം, ബിനു അബ്ദുൾ കരീം, PA കൊച്ചുമിദീൻ, AM അബു, സുനീർ മറിയപ്പടി, VK കാസിം, ശംസുദ്ദീൻ, KA അബ്ദുൾ ഗഫൂർ, ഉമൈൽ, പ്രദീപ് ബീരാട്ട്, PS റിയാസ്, ഉബൈദുള്ള, റഷീദ് ചൊമയത്ത്, KA അനസ്, THM അനസ്, HM അനസ്, അഷ്റഫ് അരീക്കോടത്ത്, ജമാൽ അരീക്കോടത്ത്, ബദർ, സയ്ദ് ഹാജി, ഹൈദ്രോസ് വളയംകുന്നിൽ, PA സഹീർ, കലാം മാറിയപ്പടി, ഷിഹാബ് മറിയപ്പടി, VM അലി എന്നിവർ പങ്കെടുത്തു.
സമാപന സമ്മേളനം മില്ലുപടിയിൽ AICC അംഗം KP ധനബാലൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ AM അലി അധ്യക്ഷത വഹിച്ചു.